عليكم ورحمة الله وبركاته. കുറേ ഞങ്ങൾക്ക് ചീത്ത കിട്ടാതെ ചെയ്താൽ ഇന്ന് കിട്ടും. അമ്മ അദാനുസുബിഹി ഫയസിഫു ബിൻ നിസ്ബിലൈലിൻ. അപ്പം അങ്ങനെ ഒരാൾക്ക് മൊത്തമായൊരു നാട്ടിൽ ഏകോപനമായി നടക്കുന്നതിന് പുറമെ ഓരോ വ്യക്തി എങ്ങനെ തീരുമാനിക്കുന്നു, ഞാൻ നാളെ ഏതായാലും പാതിരാക്ക് ശേഷമുള്ള വാങ്കിങ്ങനെ പാതിരാക്ക് ശേഷം കൊടുക്കാൻ സുബിൻ്റെ വാങ്കായിട്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ നെസ് പറയുന്നുള്ളത്. മറ്റത് വക്താവ് കൊടുക്കൽ അഫ്ളൂലെന്നാണ് പറഞ്ഞത്. ഞാൻ അഫ്ളൂൽ ഒഴിവാക്കുന്നു, എന്നിട്ട് ഞാൻ നിസ്ബില്ലൈലി സുബി എനിക്ക് വേണ്ടി കൊടുക്കുന്നു. എന്നാൽ അതെങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്താണെന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. ഐക്യപ്പെട്ട് അസ്സലാമു അലൈക്കും. രണ്ട് വാങ്കൊടുക്കലും ഒറ്റക്ക് സ്ഥിരിക്കുന്നവർക്കും സുന്നത്തുണ്ട്, ജമാഅത്തിനും സുന്നത്തുണ്ട്. പക്ഷേ ഒറ്റക്ക് വാങ്കൊടുക്കുന്ന ആള് മറ്റുള്ളവർക്ക് തശ്വീഷ് ഉണ്ടാവാൻ സാധ്യത ഇല്ലെങ്കിൽ ഉച്ചത്തിൽ വിളിക്കൽ സുന്നത്താണ്. തശ്വീഷ് ഉണ്ടാവുമെങ്കിൽ കൂടുതൽ ഉച്ചത്തിൽ കൊടുക്കൽ ശരിയല്ല. കൊടുക്കൽ ഏതായാലും രണ്ട് വാങ്കൊടുക്ക, അതിന് ഒരു വാങ്കുകൊണ്ട് നിർത്തുകയും ചെയ്യാം. അത് പാതിരക്ക് ശേഷമുള്ള വാങ്കുമ്പിൽ മാത്രം നിർത്തിയാലും അസ്ലു സുന്നത്ത് കിട്ടും. പക്ഷേ ഫജറിന്റെ ശേഷമുള്ള വാങ്കാണ് രണ്ടാം ഒന്നിനു മേൽ ചുരുക്കുന്നെങ്കിൽ അഫ്ളിൽ എന്നും ആ അഫ്ളിൽ പോവും, അസ്ലു സുന്നത്ത് കിട്ടും. എന്ന് പറയുന്ന അവസരത്തില് നമ്മൾ മുഖം തിരിക്കുന്നുണ്ട്. ഈ മുഖം തിരിക്കുന്നത് ഹയ്യാലസ്വല എന്ന് പറയുന്ന അവസരത്തിൽ വലഭാഗത്തേക്ക് തിരിച്ച് പിന്നെ രണ്ടാമത്തെ ഹയ്യാലസ്വല പറയുമ്പോൾ തിരിച്ചിട്ട് നേരെ ആക്കി പിന്നെ അയ്യാലൽ ഫല എന്ന് പറയുമ്പോൾ പിന്നീട് ഇടഭാഗത്തേക്ക് തിരിച്ച് എന്നിട്ട് ആ തിരിഞ്ഞ സ്ഥലത്ത് നിന്ന് രണ്ടാമത് തുടങ്ങുമ്പോൾ അയ്യാലൽ ഫല എന്ന് തുടങ്ങിയിട്ട് നേരെയായി നിർത്തുന്നു. ഇങ്ങനെ ആണോ എൻ്റെ രൂപം, ശരിയായ സുന്നത്തായ രൂപം എങ്ങനെയാണ് എന്ന് ഉസ്താദ് പറഞ്ഞു എന്നായിരുന്നു. പിന്നെ ഇപ്പോൾ വിശദീകരിച്ച വിഷയം അൽഹംദുലില്ലാ വളരെ റാഹത്തായി. ഉസ്താദിന് പ്രത്യേകം ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഖൈറാക്കട്ടെ. ജസാകല്ലാഹു ഖൈർ. മൈക്കോട്ടെ. സ്വലാത്ത്. വാലൈക്കും അസ്സലാം. ഇരിക്കുന്നതിന് മുമ്പ് കാലം ഇട്ടണ്ട, അവിടെ എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? സുന്നത്തുകൾ നമ്മൾ തുടങ്ങിയുള്ളൂ. ഇനി തർജിയ മുതൽക്ക് ഹരിയാലത്തേനിയിൽ ഇൽത്തിഫാത്ത് ചെയ്യേണ്ടതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നു നാളത്തെ ദർസില്. ഇൻഷാല്ലാ നാളത്തെ ദർസിൽ അത് വരും, അപ്പൊ പറയും. എന്നിട്ട് പിന്നെ സംശയം ബാക്കിയുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം. അത് വരാൻ പോകുന്ന കാര്യം നാളെ വരാനുള്ളത് ഇന്ന് അറിയണ്ടല്ലോ. ഓക്കെ. എന്ന് പറഞ്ഞ് വിശദീകരിച്ചതാണ്. ഇനിപ്പോ എന്നെ നന്നായി ഒന്ന് പിന്നെ നടപ്പാടാക്കണമെങ്കിൽ ഒന്ന് സൈറ്റിൽ പോയി കേൾക്കണം. ഒന്നും കൂടെ ചോദിക്കാം. അപ്പം ഷാഫി റളിയല്ലാഹു തആല ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖദീമായ ഇറാഖിൽ നിന്ന് പറഞ്ഞ മനസ്സിലെ അനുസരിച്ചാണ് അവിടെ അസ്സലാത്തു ഖൈറുമിനോ എന്ന് പറഞ്ഞിരുന്നു. ജദീദായ ഖൗലിൽ അബിമാദൂർ റളിയല്ലാഹു തആല അന്നുവിന്റെ ബാങ്കിൽ റിവായത്ത് കൂടുതലായതുകൊണ്ട് ആണ് അത് വാങ്ങി സ്ഥിരപ്പെടുത്തിയത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. അതൊന്ന് മുസ്താ ചെറുങ്ങനെ ഒന്ന് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ സൈറ്റിൽ പോയി കേട്ടോ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളെ കേൾവിക്കാരും ഉസ്താദ് ഇല്ലാത്ത നിങ്ങൾ കേൾവിക്കാരും ഉസ്താദാണെങ്കിൽ ഇപ്പൊ മൈക്ക് എടുത്തിട്ട് പറയും കളവ് കയറിയത്. ഏ കേൾവിക്കാരും ഉസ്താദാണെങ്കിലേ
ഞാനാ പറഞ്ഞതിന്ന് ഒരു കിളിമത്താണ് മാറി പറഞ്ഞാൽ മൈക്കെടുത്തുകാട് പറയും കളവറിയരുത് കയറി. എന്നേക്ക് നിങ്ങളിപ്പോ പറഞ്ഞ് കളവറിയരുത് എന്ന് ഇപ്പൊ ഞാൻ പറയണില്ല, നിങ്ങൾ മുഴുവൻ കേൾക്കാതെ പറയരുത്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. ഏത് കുറെ രൂപത്തിലുള്ളതുകൊണ്ട് എന്നാ പറഞ്ഞ് എന്താ നിങ്ങൾ ഈ പറയുന്നത്? അത്ര പതുക്കെ പറഞ്ഞ് വളരെ സാവകാശം വിശദമായി ആമുഖം പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പിന്നെ കിതാബിന്റെ ഇബാറത്ത് വായിച്ച് പറഞ്ഞ് എന്നിട്ട്. പണ്ട് രാമായണം കേൾക്കാൻ പോയ കഥ അറിയലുണ്ട്, പാടി പറയണേ രാമായണം പാടി പറയണേ കേൾക്കാൻ പോയാണ്. അങ്ങനെ രാമായണം ആദ്യം മുതൽ അവസാനം വരെ പാടി പറഞ്ഞ് കഴിഞ്ഞ് പോരുമ്പോ ഒരു ദിവസം ചോദിക്കാറുണ്ട്, രാമൻ സീതക്ക് എപ്പടീന്ന്? പിന്നെ എന്ത് രാമായണ ഓൻ കേട്ടീന്? എന്താ നിങ്ങൾ ഈ പറയണേ? ഞാൻ പറഞ്ഞ ഒരു വസ്തു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ രണ്ടോണം ഒന്ന് കേട്ട് ഒരു രണ്ട് ഘട്ട ഭാഗം കേട്ടതിന്റെ ശേഷം നാളെ വന്ന് ചോദിച്ചോളി, എന്നാ അപ്പൊ നിങ്ങൾക്ക് തിരിയും. നാളെ ചോദിക്കേണ്ടിയുണ്ടാവില്ല, നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്. ഒന്ന് നല്ലോണം കേട്ടാൽ തിരി. അതല്ല പറഞ്ഞത്. രണ്ടടിസ്ഥാന ഖദീമായ കൗലിന്റെ ദലീല് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കാണ്. ജദീദായ കൗലിന്റെ ദലീല് അബൂ മഹദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കാണ് എന്നാ പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കാണ് ഖദീമായ കൗലിന്റെ ദലീൽ. അയില് അസ്സലാത്തു ഖൈറുനോ ഉണ്ട്, അതുകൊണ്ട് അസ്സലാത്തു ഖൈറുനോ സുന്നത്താണെന്ന് ഖദീമായ കൗലിൽ പറഞ്ഞു. ജദീദായ കൗലിൽ അബൂ മഹദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കാണ് ദലീൽ. അതിന്റെ കാരണം പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിനേക്കാൾ പ്രാധാന്യം അബൂ മഹദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന് കൊടുക്കാനുണ്ടായ കാരണം, അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹുവിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുവായിൽ നിന്ന് അവിടെ നിന്ന് ചൊല്ലിക്കൊടുത്തതാണ്. അതാണ് ഏറ്റവും ഉത്തമമായത്. മറ്റേത് ഹബീബിന്റെ ബാങ്കുകാരൻ തന്നെയാണ്, പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് സ്വപ്നത്തിൽ കണ്ട് പറഞ്ഞു കൊടുത്തതാ. അപ്പൊ അതും സ്വീകാര്യമാണെങ്കിൽ പോലും അതിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ചൊല്ലിക്കൊടുത്ത ബാങ്ക് അബൂ മഹദൂറത്തിൻ്റെതാണ്. അപ്പൊ അബൂ മഹദൂറിന്റെ ബാങ്കാണ് ജദീദായ കൗലിന്റെ ദലീല്, ഖദീമായ കൗലിന്റെ ദലീല് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിൽ രണ്ടഭിപ്രായമില്ല, അസ്ലാത്തു ഖൈറുനുണ്ട്. ഇപ്പൊ അബൂ മഹദൂർ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് അസലായി എടുത്തു, അതാണ് തെളിവ്. പക്ഷേ അബൂ മഹദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് റിവായത്ത് ചെയ്ത ചില റിവായത്തുകളിൽ അസ്ലാത്തു ഖൈറുമിനോവും ഇല്ല. ആ റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ അസ്ലാത്തു ഖൈറുമിനോവും പറയൽ കറാത്താണെന്ന് പറഞ്ഞു. എന്നാൽ സഹീഹായ മറ്റ് റിവായത്തിൽ അസ്ലാത്തു ഖൈറുമിനോവും എന്നത് സ്ഥിരപ്പെട്ടു സഹീഹായ ഹദീസ് കൊണ്ട്. അതുകൊണ്ട് അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് സഹീഹായ റിവായത്തിൽ അസ്സലാത്തു ഖൈറുമിനോവും ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ട് അസ്സലാത്തു ഖൈറുമിനോവും എന്നത് സുന്നത്താണ് എന്നും സ്ഥിരപ്പെട്ടു. അപ്പോ ജദീദിന്റെ ദലീല് അബൂ മഹദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക്, ഖദീമിന്റെ ദലീല് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക്. അബൂ മഹദൂർ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിൽ ചില റിവായത്തുകളിൽ അസ്സലാത്തു ഖൈറുമിനോവും ഇല്ല, അതനുസരിച്ചിൽ അത് കറാത്താണെന്ന് പറഞ്ഞു. പക്ഷേ സഹിയായ റിവായത്തിൽ അസ്സലാത്തു ഖൈറുമിനോവും സ്ഥിരപ്പെട്ടു. അപ്പോൾ ജദീദായ കൗലിൽ തന്നെ അസ്സലാത്തു ഖൈറുമിനോവും സുന്നത്താണ് എന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് ജദീദിൽ രണ്ട് കൗലുണ്ട്, ഖദീമിൽ ഒറ്റ കൗലാണ്. അടിസ്ഥാന ദലീൽ എന്താണ്? ഖദീമിന്റെ ദലീല് ബിലാൽ റളിയല്ലാഹുവിന്റെ ബാങ്കാണ്, ജദീദിന്റെ ദലീല് അബൂ മഹദൂർ റളിയല്ലാഹുവിന്റെ ബാങ്കാണ്. അതിന്റെ കാരണം നബി തങ്ങൾ നേരിട്ട് ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ചൊല്ലിക്കൊടുത്ത് പറയുന്ന ബാങ്കായതുകൊണ്ട് മറ്റേ ബാങ്കിനേക്കാളും ബഹുമാനവും സ്ഥാനവും അതിനാണെന്നുള്ളത് കൊണ്ട് അതാണ് ദലീലാക്കിയത്. പക്ഷെ അതിൽ റിവായത്ത് വ്യത്യാസം വന്നതുകൊണ്ട് ആദ്യത്തെ കിട്ടിയ റിവായത്തനുസരിച്ച് കറാത്താണെന്ന് പറഞ്ഞു, പിന്നെ സഹിയായ സനദിൽ സ്ഥിരപ്പെട്ടപ്പോൾ സുന്നത്താണെന്നും പറഞ്ഞു. ഇന്നലത്തെ ഒരു ചോദ്യമാണ് ഉസ്താദ് ക്ഷമിക്കണം, ഇന്നലെ ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. കലായ നിസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്തുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഇന്നലത്തെ ചോദ്യമാണ്. ഇന്നലെ ഞാൻ കേട്ടില്ല ആ സമയത്ത്. അസ്സലാമു അലൈക്കും മൈ ഡിയേഴ്സ്. ഇന്ന് തന്നെ പറഞ്ഞല്ലപ്പോ ഇന്നത്തെ ദിവസം കേട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നും പറഞ്ഞു, ഇന്ന് കാര്യകാരണ സഹിതം പറഞ്ഞു. അസ്സലാത്തു ഖൈറുമിനോവും ഉൾപ്പെടെ വേണം എന്നല്ലേ പറഞ്ഞ്?
ചരിത്ര സംഭവം വരെ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉറങ്ങിപ്പോയതും സുബ്ഹി നിസ്കാരം ഖള ആയതും ആ ഖള ആയതിന് ശേഷം രണ്ടാമത് അല്പം ദൂരെ പോയി വുദു എടുത്ത് ബാങ്ക് കൊടുത്ത് എന്നിട്ട് സുന്നത്ത് സ്കരിച്ച് അതിന് ശേഷം ഇഖാമത്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ സുബ്ഹി സ്കരിച്ചു. അങ്ങനെ ഖള വീട്ടുന്ന നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും മുമ്പുള്ള സുന്നത്തും ഒക്കെ ഉണ്ട് എന്ന് ഇന്നും എന്നെ പറഞ്ഞല്ലോ, ഇന്നലെ അല്ല ഇന്ന് തന്നെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു കാണണം ഇന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ദർസ് കേട്ടണെങ്കിലും അത് മതിയായിരുന്നു. സുന്നത്തുണ്ട് ഖള വീട്ടുന്ന നിസ്കാരത്തിനും ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. സുബ്ഹി ഖള വീട്ടുകയാണെങ്കിൽ ബാങ്ക് സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനനും എന്നുകൂടി പറയലും സുന്നത്തുണ്ട്. ഓക്കെ. അസ്സലാമലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഈ ഒരു കൂട്ടബാങ്ക് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട്, വേറെ ആരും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് വീടിരിക്കണ സമയത്ത് കുറെ ആൾക്കാർ ഒരുമിച്ച് ഒരേ സമയത്ത് എല്ലാവരും കൂടെ ബാങ്ക് കൊടുക്കരുത്, ഇതിന് ഇസ്ലാമികമായിട്ട് വല്ല പ്രമാണവും ഉണ്ടോ? അതെ വെറുതെ ഒരു നാട്ടാചാരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കലാണോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ പറഞ്ഞോന്നറിയില്ല, ഇന്നലത്തെ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. മൈക്ക് റിലീസ്. വീട് കുടിയിരിക്കുന്ന സമയത്ത് കൂട്ടബാങ്ക് കൊടുക്കുന്നതിന്റെ തെളിവ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതേസമയത്ത് ഈ യാത്രക്കാരന്റെ പിന്നിൽ കൂട്ടബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ഒരാള് ഹലാലായ യാത്ര ഉറപ്പെടുകയാണെങ്കിൽ ആ യാത്രക്കാരന്റെ പിന്നിൽ ബാങ്ക് സുന്നത്തുണ്ട് പറഞ്ഞു, അത് കൂട്ടബാങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ വല്ല തീപ്പൊടുത്തം ഉണ്ടാകുന്ന സമയത്ത് കൂട്ടബാങ്ക് കൊടുക്കുക. അല്ലാതെ വീട് കുടിയാവുന്ന സമയത്ത് ബാങ്ക് കൊടുക്കൽ തന്നെ സുന്നത്തില്ല, പിന്നല്ലേ കൂട്ടബാങ്ക്. എന്നാൽ ഫജറിന്റെ സമയത്ത് വീട് കയറുമ്പോൾ ആ ഫജർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചില ആളുകൾ വീട്ടിൽ വെച്ചിട്ട് ബാങ്ക് വിളിക്കാറുണ്ട്, ബാങ്ക് വിളിച്ചിട്ട് സുബ്ഹി നിസ്കരിക്കാറുമുണ്ട്. അത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് അഫുദലായ രീതി അല്ല. അത് എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല, പണ്ട് കാലത്തൊന്നും നമ്മുടെ നാട്ടിലില്ലത്, സമീപകാലത്ത് വന്നതാ. അതായത് പള്ളിക്കര മോജാരും മൊല്ലാക്കിയും സാധാരണ ജമാഅത്തിന് പങ്കെടുക്കുന്നവരുൾപ്പെടെ പുതിയ വീട് താമസമാക്കുമ്പോൾ കുടി കൂടാൻ വേണ്ടിയിട്ട് എല്ലാരും വിളിക്കും. ഈ വിളിച്ചോലൊക്കെ സുബ്ഹിന്റെ മുമ്പ് തന്നെ ഒതു ഒക്കെ എടുത്ത് ഒരുങ്ങി വരിക. എന്നിട്ട് പള്ളിക്കര് ഏതെങ്കിലും ഒരു കുട്ടികളെ, ഏതെങ്കിലും ഒരു വയസ്സന്മാരെ ആരെങ്കിലും ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് ഈ പള്ളിക്കര് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ബാങ്ക് കൊടുക്കുക. അത് ചില ആളുകൾ വീട്ടിന്റെ നാല് മൂലക്കൊന്നും ബാങ്ക് കൊടുക്കും, ഒരു ഒരാള് സാധാരണ പോലെ ബാങ്ക് കൊടുക്കും. എന്നിട്ട് സുന്നത്തൊക്കെ നിസ്കരിച്ച് പള്ളിക്കര് വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് പകരം വീട്ടിൽ വെച്ചിട്ട് സുബ്ഹി ജമാഅത്ത് നിസ്കരിക്കുക. ഓരോരോ ബിദ്അത്ത് ഓരോരുത്തരും ഇങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുവരും, എന്നിട്ട് അതിന് നമ്മളെ മൗലാമാരും മുണ്ടാതി നിൽക്കും, അത് നാട്ടാചാരമായി വരും. പിന്നെ അതിന് വല്ല മാറ്റം ആരെങ്കിലും പറഞ്ഞാൽ ഓ വാബിയാണെന്നും പറയും. ഇതിനൊന്നും ഒരു തനിയും പാരുമില്ല, മനസ്സിലായില്ലേ? അതിനൊന്നൊരു തലിമാരുമില്ല. പള്ളിക്കൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അതിന്റെ പ്രധാന നിക്രും ദുആവും കഴിഞ്ഞാട് അയ് വന്നോട്ടെ പള്ളിക്കുന്ന മോജാരും ജമാഅത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ വീട്ടുകാര്, പിന്നെ അന്ന് അസൗകര്യമുണ്ട് ആളുകളെ സ്വീകരിക്കാനും മറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് പള്ളികൾക്ക് പോകാൻ പറ്റാത്ത ആളുകള്, അതുപോലെ സ്ത്രീജനങ്ങളും, ആ ഓരോ കുടുംബത്തിൽപ്പെട്ട ഒരാള് ബാങ്ക് കൊടുത്ത് അയാൾ ഇമാമായി ആ കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളും അവിടുത്തെ കുട്ടികളും ആളുകളും ഒക്കെ കൂടി നിസ്കരിച്ചോട്ടെ. പള്ളികൾക്ക് പോകാൻ സൗകര്യപ്പെടുന്ന പുരുഷന്മാർ പള്ളിക്ക് പോകാനേ വേണ്ട, എന്നാലും ഒരു ജമാഅത്ത് നടക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽപ്പെട്ട കുറച്ച് ആളുകൾ, അതിൽപ്പെട്ട ഒരാൾ ബാങ്കും കൊടുത്ത് സ്ത്രീകളും ഒക്കെ വാടെ കൂടി നിസ്കരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ നിങ്ങൾ നോക്കി, നാട്ടിൽ നിന്നൊരു ആചാരമായി, കുറച്ച് കൊല്ലം കൊണ്ട് വന്നതാണ്, മുമ്പൊന്നും അതില്ല. നിങ്ങൾ പഴയ ആരെങ്കിലും പറയും മുമ്പ് അങ്ങനെ ഉണ്ടെന്ന്, നിന്റെ ചെറുപ്പത്തില് എന്നല്ല, വലുപ്പത്തിൽ തന്നെ ഇപ്പൊ സമീപകാലം മുതൽക്ക് ഞാൻ ആദ്യം എന്റെ ചവിട്ട് കേട്ടത്. നിങ്ങൾ ആരെങ്കിലും അതിന് മാറ്റം കേട്ടണെങ്കിൽ പറയണേ. പാറപ്പള്ളി അത്രയമ്മ മൗലാരി അറിഞ്ഞിട്ടൊരു മഹാനുണ്ട്, ഇപ്പോഴും ഹയാത്തിലുണ്ട് എന്നാ തോന്നുന്നു. അയാള് മഞ്ചേരി അടുത്തുള്ള ആളാണ്, മനസ്സിലായില്ലേ? മഞ്ചേരി അടുത്തുള്ള ആളാണ് ഈ പാറപ്പള്ളി. ഇദ്ദേഹത്തിന് ഞാൻ പണ്ട് കീശീരി ദർശനത്തിന കാലത്ത് അവിടെ ഒരു വീട്ടിലേക്ക് കുടി ഉടനെ ക്ഷണിച്ചിരുന്ന ഒരു വീട്ടുകാരൻ. അദ്ദേഹം സാധാരണ വന്നാൽ ചെയ്യുന്ന പതിവ്, സുബൈക്ക് ബാങ്ക് കൊടുത്ത് ജമാഅത്തിനൊന്നുമല്ല, വീട്ടിൽ വന്നാൽ ഇരിക്കൂല, ആദ്യം വീട്ടിൽ കയറിയാൽ അവിടുന്ന്
രണ്ട് റക്കായത്ത് നിസ്കരിച്ച് ഒന്ന് ദ്വാരുന്നിട്ടാണ് മൂപ്പര് പരിപാടി തുടങ്ങൽ. അങ്ങനെയാണ് വീട്ടിൽ കയറി ഫസ്റ്റിൽ നിസ്കരിച്ച് വീട്ടു കൂടി കൂടെ തുടങ്ങുന്ന സംഭവം ഞാൻ കണ്ട്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല കൂടി. ഞാൻ പലയോർത്തും കൂടിയെങ്കിലും സാധാരണ പള്ളിക്കന്ന് നിസ്കരിച്ച് രാവിലെ ആയിട്ട് പോവും, എന്നിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കയറിയിട്ട് എന്താക്കും, ഒരു ബദർ മൗലിദ് ഓതി, അതുപോലെ തന്നെ മഹാന്മാരുടെ ഇമാമിങ്ങളെ പേരിലൊക്കെ ഒരു യാസീൻ ഓതി ദ്വാരിക്കും. അങ്ങനെ നമുക്ക് പരിചയമുള്ളൂ. ഇതിങ്ങോട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ പള്ളിക്കൽ പലപ്പോഴും ജമാഅത്ത് പോലും നടക്കാതെ ആൾക്കാരൊക്കെ പാടെ കെട്ടിച്ചിറ്റി ബാങ്ക് പെരേന്ന്, എന്നിട്ട് ഈ ആണുങ്ങളൊക്കെ പാടെ ജമാഅത്തായിട്ട് എന്നാ പെണ്ണ് കിട്ടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ചെറിയ പേരൊക്കെ ആണെങ്കിൽ പെണ്ണ് നിസ്കരിക്കാൻ സ്ഥലം ഐറ്റങ്ങൾ നിസ്കാരം എന്ന് കൊള്ളാം. അതിനും പകരം പള്ളിക്കന്ന് നിസ്കരിച്ച് സൂര്യ നിൽക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നോട്ടെ. പള്ളി വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ പാടെ അവിടെ ആരെങ്കിലും പള്ളിയിലേക്ക് പോകാൻ സൗകര്യം ഇല്ലാത്ത ഏതെങ്കിലും ഒരാണുങ്ങൾ ഒരാൾ ഇമാം എന്ന് ഒരു പെരക്കാർ നിസ്കരിച്ചോട്ടെ, എന്നാൽ ഫജ്ർ നിസ്കാരം കൊണ്ട് തുടങ്ങി നോയല്ലോ. മറ്റേനും ഒരു അസുരവുമില്ല. കൂട്ടവാൻ കൊടുക്കുന്നതിനല്ല, ഒറ്റവാൻ കൊടുക്കുന്നതിന് തന്നെ ഒരു അസുരവുമില്ല. മനസ്സിലായില്ല? ഓരോ ആചാരങ്ങൾ നാട്ടിലിങ്ങോട്ട് പുതിയ കണ്ട് വരിക, അപ്പൊ ഒരു നല്ല കാര്യമാണെന്ന് അറിഞ്ഞിട്ട് അങ്ങടെ ആയതത്വമാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, പഠിക്കാൻ വേണ്ടി ഒന്നും കൂടി ചോദിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ കൂട്ടവാങ്കിനെ പറ്റി ചോദിച്ചു. ഞാൻ ഇതുവരെ കൂട്ടവാങ്ക് കേട്ടിട്ടില്ല. പക്ഷേങ്കിൽ പിന്നെ ഒരാൾ ഇങ്ങനെ വാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ പുര കൂടുകയാണെങ്കിൽ ഇപ്പോൾ സുബൈൻ്റെ സമയത്ത് ഒരാൾ വാങ്ക് പുരയിൽ നിന്ന് ഒച്ചത്തിൽ കൊടുക്കും. അതിനെപ്പറ്റി ഇപ്പോൾ പിന്നെ അതായത് ഇപ്പോൾ ഇബിലീസ് ബാങ്ക് കേൾക്കുമ്പോൾ ഓടുന്നാന്നല്ല, അപ്പം പുതിയ ഒരു വീടാവുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ ഇബിലീസ് ഓടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നുള്ള നിലക്ക് സാധാരണ കൊടുക്കുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ പിന്നെ അവിടെ വന്ന ആളുകളും ഒക്കെ ജമാഅത്തായിട്ട് അവിടുന്ന് ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ജമാഅത്തായിട്ട് തന്നെ ഉറക്കെ ഒരു ഉസ്താദ് നിന്നിട്ട് നിസ്കരിക്കും. അതേ സ്ഥാനത്ത് പള്ളിയിൽ പിന്നെ ഉസ്താദ് തന്നെയാണ് വരുന്നതെങ്കിലും പള്ളിയിൽ ഒരാളെ ജമാഅത്തിന് ഏൽപ്പിക്കുകയും മറ്റുള്ള ആളുകൾ പള്ളിയിൽ വെച്ച് പിന്നെ നിസ്കരിച്ച ശേഷം വരുന്ന ഒരു ഏർപ്പാടാണ് എൻ്റെ നാട്ടിലൊക്കെ കാണാറുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയും വർക്കത്തിന് വേണ്ടി സഹാബത്തിൻ്റെ വീട്ടിൽ പോയി നിസ്കരിച്ചു കൊടുത്തു എന്നുള്ള കേൾക്കാറുണ്ട് ഉസ്താദ്. അതിനെ പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലർ ഇത് ചോദിക്കുന്ന സമയത്ത് അത് ഉസ്താദ് പറഞ്ഞ് എൻ്റെ വീട്ട് പള്ളിയിൽ അടിച്ചു കൂട്ടി പള്ളിയിലാരും നിസ്കരിക്കാൻ വരാതെ വീട്ടിൽ മാത്രം പോയിസ്കരിക്കുന്നു എന്നുള്ള ഒരു ആചാരം കണ്ടിട്ടില്ല. നാട്ടിൽ നടന്നു വരുന്ന ഈ സ്ഥിതിക്ക് തെറ്റുണ്ടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് അറാമല്ല, പക്ഷേ അത് നല്ല എന്തല്ല, കീഴ്വഴക്കമല്ല. വീട്ടിൽ ബാങ്ക് കൊടുക്കുന്നത് തെറ്റുണ്ട് എന്നല്ല പറഞ്ഞത്, കൂട്ടവാങ്ക് കൊടുക്കുന്ന അതാ ഞാൻ പറഞ്ഞത്. ഇതിനൊന്നും അസുരും ഫസുരും ഇല്ല എന്നുള്ളതിന്റെ തെളിവ് ഓരോ നാട്ടിലും ഓരോ ആചാര. ചില വീട്ടുകൾ ചില നാടുകളിൽ വീട്ടിന്റെ നാല് മൂലക്കലും ഓരോരുത്തർ നിൽക്കും, എന്നിട്ട് നാല് മൂലക്കൊന്നും ഒപ്പം വാങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെയുണ്ട് ചിലയിടത്ത് ആചാരം. പള്ളിക്കത്തെ മോജാരും ആളുകളും പള്ളിക്കൽ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഉസ്താദന്മാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ അന്ന് പള്ളിക്കല ജമാഅത്ത് ഒഴിവാക്കി വീട്ടുടെ ഉദ്ഘാടനത്തിന് ജമാഅത്തായിട്ട് സുബി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സുന്നത്ത് ഇസ്ലാമിനില്ല. ഇല്ല, അടിവരട്ട് തന്നെ പറഞ്ഞുതരാം, അങ്ങനെ ഒന്നില്ല. അത് ഹറാമെന്നല്ല, അങ്ങനൊരു ആചാരം പൂർവികരാരും കാണിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മളെ കല്ലേരി പറഞ്ഞ അവിടെ നിന്ന് മനസ്സിലാക്കാണ്ട് കല്ലേരിയെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ പല വീടുകളിലും ബറക്കത്തിന് വേണ്ടി നിസ്കരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ഒറ്റൊന്നും ഫർള് നിസ്കാരം ആയിരുന്നില്ല. മനസ്സിലായോ? ഫർള് നിസ്കാരം ആയിരുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വരും, ബറക്കത്തിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കും. ആ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ആളുകൾ കൂടിയൊരു അവരെ തുടർന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് നിസ്കരിക്കും. അതൊക്കെ സുന്നത്ത് നിസ്കാരമായിരുന്നു. പുരുഷന് ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ്. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാണ് പോകുന്ന ആൾ നിങ്ങൾ കൂടിയോടന്നേന്ന്. പള്ളിയിൽ നിന്ന് സുബി നിസ്കാരം കഴിഞ്ഞ ഉടനെ പുറപ്പെട്ടാൽ ഫജ്ർ
അതിന് ശേഷം സുബേസ്കരിച്ച് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് കയറിക്കാണ്ട് നിങ്ങൾ ഒരു ഭദ്രൻ മൗലൂദോദിക്കോളി എന്താ നിക്കരിച്ചാണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യണം, നിക്കരിച്ചാണ്ട് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ദുഹാ സമയത്ത് വന്നോട്ടെ മൗലാര്, ദുഹാ നിസ്കരിച്ചാണ്ട് ഉദ്ഘാടനം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇസ്രാഖ് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. വീട്ടിൽ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുന്നത്ത് നിസ്കാര. നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ആചാരം ഫസ്റ്റ് ഞാൻ കണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാരാ, പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലി, അദ്ദേഹം ഒരിക്കലും ഫർളായിരുന്നില്ല നിസ്കരിക്കല്. ഏ അദ്ദേഹം ഏത് സമയത്ത് കയറി വന്നാലും കറാഹത്തായ വക്തല്ലാത്ത ഏത് സമയത്താണെങ്കിലും സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് യോജിക്കും. വർക്കത്തിന് വേണ്ടി വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാം, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, ഒറ്റക്കും നിസ്കരിക്കാം. ആണുങ്ങളെ ജമാഅത്ത് പള്ളിയിലല്ലേന്ന്, പള്ളിയിലുള്ള ജമാഅത്താവുന്ന ആ ശറഫാക്കപ്പെട്ട ഫളീലത്ത് ഒഴിവാക്കി വീട്ടിൽ വന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മാറ്റിമറിക്കാന്നോ? നിസ്കരി വർക്കത്തിന് വേണ്ടി നിസ്കരിക്കേണ്ട എന്നല്ല, വർക്കത്തിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിസ്കാരത്തിൽ നിന്നിട്ട് വീട്ടിലേക്ക് ഒരു ഹല്ല് വേണം, കാരണം നിങ്ങളുടെ നിസ്കാരത്തിന്റെ ബർക്കത്ത് വീട്ടിന് വേണം, അതുകൊണ്ട് ഫർളല്ലാത്ത നിസ്കാരങ്ങൾ നിങ്ങൾ പരമാവധി വീട്ടിൽ വെച്ച് നിർവഹിക്കണോന്ന്. അപ്പോ സുന്നത്ത് നിസ്കരിച്ചോട്ടെ, എന്നാ ബർക്കത്ത് കിട്ടൂ, അത് ഒറ്റക്കും നിസ്കരിക്കാം, ജമാഅത്തായിട്ടും നിസ്കരിക്കാം, രണ്ടായാലും കൂലിട്ടു. പി എമ്മിൽ വന്നൊരു ചോദ്യമാണ് സാറ്, നാട്ടിൽ വല്ല സ്ഥലത്തും നമ്മുടെ വിക്രക്കിയും സ്വലാത്തുകളൊക്കെ സാധാരണ നടക്കാറുണ്ടല്ലോ, അപ്പോ പ്രവാസികളായ നമ്മളും ഇവിടെ അത് വീക്ഷിക്കാറുണ്ട്. എന്നാൽ നമുക്കും അവിടെ സദസ്സിൽ പങ്കെടുത്തവരെ അതേ കൂലി തന്നെ നമുക്കും കിട്ടുമോ എന്ന് എന്റെ ചോദ്യമല്ല, ഒരു പി എമ്മിൽ വന്ന ചോദ്യമാണ്. മൈക്ക് വിട്ടു, അസ്സലാമു അലൈക്കും. ആ അതേ കൂലി കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ നെയ്യത്ത് കൊണ്ടിട്ട് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പോകാമായിരുന്നു, നമ്മൾക്ക് അവിടെ അല്ലാത്തത് കൊണ്ട് പോകാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ സഹകരിക്കുക എന്നുള്ള നിലക്കാണെങ്കിൽ അതിന്റെ ഫളീലത്ത് കിട്ടും. മജ്ലിസിൽ പങ്കെടുത്ത അത് കിട്ടില്ലെങ്കിൽ പോലും ഈ ദിക്റിന്റെ കൂട്ടത്തിൽ പങ്കെടുക്കുക, ആ ദുആയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്ന ഫളീലത്ത്, ബഹുമാനം, കൂലി ഒക്കെ കിട്ടും. പക്ഷെ മജ്ലിസിൽ പങ്കെടുത്ത അതാവില്ലെങ്കിൽ പോലും അവരോട് സഹവസിച്ച് സഹകരിച്ചതിന്റെ കൂലി ഇൻഷാല്ലാ കിട്ടും. നിയ്യത്ത് പോലെ നമ്മളെ ഇഖ്ലാസും ഈമാനും നിയ്യത്തും ഒക്കെ അനുസരിച്ച് കിട്ടും ഇൻഷാല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. ഈ കൂട്ടുബാങ്ക് എന്ന് പറഞ്ഞത് ഞങ്ങളെ അവിടെ ഉണ്ട്, ഈ ഒളമതില് ആലുങ്ങപ്പറമ്പ് പറയും. ഉസ്താദിന് അറിയായിരിക്കും, കേശരി ഭാഗത്തൊക്കെ ഉള്ള ആളല്ല. അപ്പോ ഒളമതില് ആലുങ്ങപ്പറമ്പ് പറഞ്ഞ ഭാഗത്തുണ്ട് ഒരു നേർച്ചയാണ്. അവിടെയുള്ള കന്നുകാലികളൊക്കെ ചത്തുടങ്ങിയ സമയത്ത് മുന്നുള്ള ആളുകള് ചെന്നിട്ട് പറഞ്ഞപ്പോ ഒരു തെങ്ങളങ്ങാണ്ട് പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ ഒരു നേർച്ച കഴിക്കാൻ. അപ്പൊ ഒരു നേർച്ച കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ ബാങ്ക് കൊടുക്കും. അതിന് മെയിനായിട്ട് ഉണ്ടാവില്ല അവലും ശർക്കരയൊക്കെ തേങ്ങ ഒക്കെ കൊടുക്കുന്നതാണ്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇപ്പോഴും അവിടെ നടത്തി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആ കൂട്ടുബാങ്ക് തെറ്റാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, കൂട്ടുബാങ്ക് ചെയ്യേണ്ട ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഉളമതിൽ ഞാൻ പണ്ട് ഓദ്യ സ്ഥലം മനസ്സിലായില്ലേ, ഉളമതിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടാണ്. കുറച്ചു കാലം ഓതിയിട്ടുള്ളൂങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ അനുഭവമുള്ള നാടാണ് ഉളമതിൽ, മനസ്സിലായില്ലേ. അപ്പോ കൂട്ടുബാങ്ക് കൊടുക്ക് തെറ്റെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൂട്ടുബാങ്ക് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഏത്, ഈ പകർച്ചവ്യാധി രോഗങ്ങള്, അതുപോലെ തന്നെ വല്ല വബാധീനങ്ങള്, ഷെയ്ത്താന്റേതായ അല്ലെങ്കിൽ ജിന്നുകളുടേതായ ഉപദ്രവങ്ങളൊക്കെ വരുന്നിടത്ത് കൂട്ടുബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അത് ആ വിക്രന്റെ വർക്കത്തുകൊണ്ട് പിശാചിന്റെ ഉപദ്രവം വരാതിരിക്കാനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ ഓതുമ്പം തന്നെ പറഞ്ഞ് എന്താ ഈ പൊട്ടിച്ചെയ്ത്താനും ജിന്നിന്റെയും ഉപദ്രവം വ്യാപകമാവുന്ന സമയത്ത് ബാങ്ക് കൊടുക്ക, ഈ വബാധീനത്തിൽ പിശാചിന്റെ സ്വാധീനവും കൂടി ഉണ്ട്. അങ്ങനെയുള്ള രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയിട്ട് വിക്രദ്വാൽ മജ്ലിസിൽ അതിന്റെ വിക്ര എന്ന ഉദ്ദേശത്തോടു കൂടി കൂട്ടുബാങ്ക് കൊടുക്കാം. അത് വക്തറിയിക്കാനുള്ള ബാങ്ക് അല്ല, അത് ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിന്റെ വിക്ര, ആ വിക്ര എന്ന ഉദ്ദേശത്തോടു കൂടി
ഇത്തരം സഭകളിൽ വെച്ചിട്ട് ചെയ്യലാം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷെയ്ത്താന്റെ ജിന്നിന്റെ ഉപദ്രവം ഒഴിവാകാനാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. നമ്മൾ പറഞ്ഞതല്ല, ഈ സൂബി ബാങ്ക് ഫർണായ സുബിസ്കാരത്തിന്റെ ബാങ്ക്, അത് പള്ളിക്കെന്ന് കൊടുക്കുന്നതിന്റെ പുറമെ പള്ളിക്കൽ വെച്ചാണ് പുരുഷന്മാര് ജമാഅത്ത് നടക്കേണ്ടത്. അത് ഒഴിവാക്കി വന്ന് കണ്ട് ആൾക്കാരെയൊക്കെ പാടെ സുബൈക്ക് പെരേക്ക് വിളിച്ചിട്ട് പെരന്റെ നാല് മൂലക്കളും നിന്നിട്ട് നാലാള് വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് പിന്നെ പള്ളിക്കൽ പോയി ജമാഅത്ത് സ്കരിക്കുന്നതിന് പകരം പെരയിൽ വെച്ചിട്ട് സുബൈസ്കരിക്കുക, വീട് ഉദ്ഘാടനം സുബൈ ജമാഅത്ത് കൊണ്ട് എന്ന് പറയുന്നത്, അത് മഹാന്മാരായ നമ്മളെ സലഫു സാലിഹീങ്ങളുടെ ആരുടെയും ചര്യയല്ല. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ കടന്നു വന്ന ഒരു പുതിയ ആചാരമാണ്. അതിൽ ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നാ പറഞ്ഞു. അല്ലാതെ കൂട്ടവാങ്ക് സുന്നത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അത് ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട അബൂശാക്കർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയതാണ്. മറ്റുള്ളവരിപ്പോ ചോദ്യാർത്ഥാക്കൾ മൈക്കിൽ വരരുത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞ ഭാഗം പറഞ്ഞ ഉസ്താദ് ഡി സി ആണെന്നറിയില്ല. ആ ഇൻഷാ അല്ലാ ഉസ്താദ് കൂടുതൽ സംസാരിച്ചിട്ട് കേട്ടിട്ടില്ല. ഇന്നലെ പറഞ്ഞിരുന്നു കൂട്ടവാങ്കിനെ പറ്റി എന്നുള്ള, അവിടെയാണ് ഉസ്താദ് എത്തിയത്. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ കഴിഞ്ഞു. അതായത് കൂട്ടവാങ്ക് മറ്റേ പിശാചിന്റെ അല്ലെങ്കിൽ ജിന്നിന്റെ ഒക്കെ ഉപദ്രവങ്ങൾ ഉള്ളവർക്ക് കൂട്ടവാങ്ക് കൊടുക്കാം എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അത്രേ, ബാക്കിയുള്ള അതിന് മുമ്പുള്ളതൊക്കെ പറഞ്ഞു പോയില്ലേ. സുന്നത്തിന് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, അതായത് ചില വ്യാപകമായ നാട്ടിലുണ്ടാവുന്ന വബാരോഗങ്ങള്, അതുപോലെ തന്നെ വലിയ പകർച്ചവ്യാധി രോഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂട്ടമായി ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ചില രോഗങ്ങൾക്ക് വേണ്ടി മഹാന്മാർ നിർദ്ദേശിക്കുന്ന ദിക്ര മജ്ലിസുകളിൽ കൂട്ടമായിട്ട് ബാങ്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖ്ത് അറിയിക്കാനുള്ള ബാങ്ക് അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദിക്ര എന്ന നിലക്കുള്ള ബാങ്കാണ്. ആ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിശാജ് ജിന്ന് പോലെയുള്ളവരുടെ ഉപദ്രവം, പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങളുടെ ശല്യം ഇവ നീങ്ങിക്കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ ഉലമാക്കന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിക്ര മജ്ലിസിൽ വെച്ച് കൊടുക്കുന്ന കൂട്ടബാങ്ക് തെറ്റില്ല, അത് അനുവദനീയമായതിൽ പെട്ടതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്നു പിശാചിക്കളുടെ ഉപദ്രവത്തിൽ നിന്നിട്ട് രക്ഷ നേടലാണ്. അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഉസ്താദേ ഒരു മിനിറ്റ്. നേരത്തെ കൈ പൊക്കിയത് പിന്നെ ഒഴിവാക്കിയത്, സമയം വന്നു പുനസ്കരിക്കാൻ വേണ്ടിട്ട്. പിന്നെ അവിടെ ഇസ്മാവ് വാഹിദ് എന്ന് പറഞ്ഞോടുത്ത് പിന്നെ ഒരാളെ കേൾപ്പിക്കാൻ അത് ബിൽക്കുവ പോരെ ബിൽഫീൽ വേണോ എന്നിങ്ങനെ ഉസ്താദ് അവിടെ അങ്ങനെ വിശദീകരിച്ചോ എന്നുള്ള ഒരു ഓർമ്മ വന്നില്ല. ചെറിയൊരു ചോദ്യമാണ്, മൈക്ക് വിട്ടു. ആരുമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആള് ഉണ്ട് എങ്കിൽ ഉള്ള ആൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ മുഴുവൻ കലിമത്തുകളും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കണമെന്ന്. കല്ലേരി സാഹിബിന്റെ നെറ്റ് ഇങ്ങനെ കത്തി നെറ്റ് അവിടുത്തെ പ്രോബ്ലം ആണ്. മറ്റേ നമ്മൾക്കല്ലേ പ്രോബ്ലം. കലേ വളരെ ഉഷാറായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ കിട്ടത് ഈ മോഹാലിസ് ഉണ്ടാകുന്നവർക്കും ഭ്രാന്ത് ഉണ്ടാകുന്നവർക്കൊക്കെ ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഉതിർത്ത് വന്നാണ് ബാങ്ക് കൊടുക്കണം, അത് ആ കരയിൽ നിരയിൽ തന്നെ ബാങ്ക് കൊടുത്താൽ മതിയെന്ന എന്റെ ചോദ്യം. ചിലപ്പോ എസ് കെ കാരൊക്കെ ഉണ്ടാകുമ്പോളേ ഞങ്ങൾക്ക് ചിലപ്പോ ഹാരളകളുണ്ട്. ആ ഹാരിന്റെ സമയത്ത് നമ്മൾ ഉതിർക്കാൻ പോയി വന്ന് ഒരു ഓണായിട്ട് പോകും. അപ്പോ നമ്മൾ ബാങ്ക് കൊടുക്കണമെങ്കിൽ ഒന്ന് വേണോ അല്ല നിന്ന് നിർത്തി തന്നെ കൊടുത്താൽ മതിയോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. ആ ചിലപ്പോ നമ്മൾ അസിസ്റ്റന്റ് കുട്ടികൾ നോട്ടീസ് ഒട്ടിക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് എന്റെ ഓൽക്കൊരു മുച്ചി പിരാന്ത് ഇളകാനെ. അപ്പൊ ആ പിരാന്ത് ഇളകുമ്പോൾ അവിടുന്ന് ബാങ്ക് കൊടുക്കാല് ഓതൊക്കെ എടുക്കാൻ പോകുന്ന ഒരു പോണായിട്ട് ഒരു പോകും. അപ്പൊ അതാ സ്ഥലം ചോദിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നമ്മളെ നാട്ടിൽ ഇപ്പോഴും ആ ഇളക്കം പറ്റ വിട്ടിട്ടില്ല. അപ്പൊ ഇനി ഉദൂർത്ത് വരുമ്പോക്കെ നിങ്ങൾ പോവുമെങ്കിൽ അതിന്റെ മുമ്പ് തന്നെയാണ് കൊടുക്കുക. ഉദൂർത്തൽ സുന്നത്തേ ഉള്ളൂ, ഷർത്തല്ല. ബാങ്കിനെ ഉദൂണ്ടാവലും കിബിലക്ക് മുന്നിട്ട് കൊണ്ടാകലും ചെവിര ചെവിയില് കൈവക്കലും ഒക്കെ സുന്നത്തേ ഉള്ളൂ. ബേക്കും പോലെ നിങ്ങൾ കേക്കട്ടെ, അവര് ശൈതാനിയത്താണ് നീങ്ങട്ടെ എന്നുള്ളവർക്ക് അങ്ങോട്ട് കൊടുക്കുക. താങ്ക് മനസ്സിലായില്ലേ? കിളങ്ങാണെങ്കിൽ ആണ് കിളങ്ങട്ടെ, അല്ലെങ്കിൽ പോകാനാണ് പോട്ടെ. അല്ലാതെ ഒതുകൊടുത്ത് വരുമ്പോക്ക് ആയിട്ടങ്ങൾ പോകേണ്ടടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ അത് നടക്കൂലല്ലോ. അപ്പൊ ആ സുന്നത്ത് കുറയുന്നുള്ളൂ. ബാങ്കിന് സുന്നത്ത് ഉണ്ട്, ഉദു ഉദു ഇല്ലാതെ കൊടുക്കലും ബാങ്ക് സഹിയാവും, സുന്നത്ത് കുറയുന്നേ ഉള്ളൂ. വിഷയമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, വേറെ ചോദ്യമാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന കിട്ടിയിരുന്നു, പിന്നെ ബൈലക്സിൽ സലാം അടിക്കുന്നതിനെ പറ്റി, വാലൈക്കും സലാം എന്നുള്ള അസ്സലാം അലൈക്കും ഒക്കെ ഇവിടെ ടെക്സ്റ്റ് അടിക്കുന്നതിനെ പറ്റി. അതുപോലെ തന്നെ ഉസ്താദ്മാർ ദുആ ചെയ്യുമ്പോൾ പല ആളുകളും ആമീൻ, അതുപോലെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ ടെക്സ്റ്റ് അടിക്കാറുണ്ട്. ശരിക്കും ഈ ആമീൻ പറയലല്ല സുന്നത്ത്. പ്രത്യേകിച്ച് ദുആ ചെയ്യുമ്പോൾ ആ കൈ പൊന്തിക്കേണ്ട സ്ഥാനത്ത് കൈ പൊന്തിച്ചിട്ട് ആമീൻ എന്ന് തൊള്ളുകൊണ്ട് പറയാനാണ് അതല്ല. ഇതുപോലെ ടെക്സ്റ്റ് അടിക്കലാണോ നല്ലത്, അതായത് വെറും സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അടിക്കൽ മാത്രമാണോ എന്നാണ് അറിയേണ്ടത്. മൈക്ക് റിലീസ്. അതൊക്കെ ഇന്നലെ തന്നെ കാര്യകാരണ സഹിതം പറഞ്ഞണല്ലോ. വാഹനത്തിൽ പോകുന്ന ഒരാള് നടന്നു പോകുന്ന ആളുകൾക്ക് സലാം പറഞ്ഞാൽ വാഹനം ഓടിപ്പോകല്ലേ, ഈ ആള് നിൽക്കണോടത്ത് നിന്ന് സലാം അടക്കുന്നതിന് മുമ്പ് പുറമെ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതെന്തിനാണ്? ഈ സലാം പറഞ്ഞ വ്യക്തി താൻ പറഞ്ഞത് അദ്ദേഹം കേട്ടിട്ടുണ്ടെന്നും മടക്കിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞു. എന്നതുപോലെ ആമീൻ നമ്മൾ വായുകൊണ്ട് പറയണം, മനസ്സിലായില്ലേ? ദ്വാർക്കുമ്പോ നമ്മൾ ആമീൻ വായി കൊണ്ട് പറയണം, സലാം കേട്ടാൽ വായി കൊണ്ട് മടക്കണം. പക്ഷേ ദ്വാർക്കുന്ന ഉസ്താദ് അല്ലെങ്കിൽ തങ്ങൾ പാപ്പ ഏതോ ഒരു ലോകത്താണ്, നമ്മൾ ലോകത്തിന്റെ വേറെ ഏതൊക്കെയോ ഭാഗത്താണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ദ്വാക്ക് ഈ ജനങ്ങൾ ആമീൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ചൊല്ലിയ സലാമിന് ഈ ജനങ്ങൾ മടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അലാമത്തിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് അടിക്കുന്നത്. അതല്ലാതെ നാവ് കൊണ്ട് ആമീൻ പറയാതെ, നാവ് കൊണ്ട് സലാം അടക്കാതെ കേവലം ടെസ്റ്റ് അടിച്ചാൽ അതുകൊണ്ട് പോരാ. മനസ്സിലായോ? ഓക്കെ, ഇന്നലെ തന്നെ പറഞ്ഞത് അഞ്ഞെന്ന് ഒന്നുകൂടി ആയിക്കോട്ടെ എന്നുള്ളവർക്ക് രണ്ടാമത് ആവർത്തിച്ച് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വെറും ടെസ്റ്റ് ആമീൻ അടിച്ചത് കൊണ്ടോ ടെസ്റ്റിൽ മാത്രം അലൈക്കും അസ്സലാം എന്ന് അടിച്ചത് കൊണ്ടോ സലാം അടക്കലോ ആമീൻ പറയലോ ആവില്ല. ഒരു മജ്ലിസാണെങ്കിൽ സലാം പറയുന്നത് കേൾക്കും പോലെ തന്നെ മടക്കുന്നതും കേൾക്കും. നമുക്കിവിടെ ഒരു മൈക്കല്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഒരാള് മൈക്കെടുത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞാൽ ശ്രോതാക്കളൊക്കെ അത് സലാം മടക്കുന്നുണ്ട്, പക്ഷെ ഞാനത് അറിയണില്ലല്ലോ. അപ്പൊ അതൊരു സന്തോഷത്തിന് ടെസ്റ്റ് ആയിട്ട് അടിക്കുക, നാവ് കൊണ്ട് മടക്കുക. എന്നതുപോലെ ദുആ ചെയ്യുന്ന ഒരാള്, ഇപ്പൊ നേരത്തെ നമ്മളെ ബഹുമാനപ്പെട്ട എസ് എൻ കെ തങ്ങളവറുകള് കുറെ സമയം ദുആയിരുന്നു, നല്ല ഒരു ദുആ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആ ദുആ ചെയ്യുമ്പം ലോകത്തിന്റെ പല ദിക്കുകളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ആമീൻ പറയുന്നത്. പക്ഷെ ഇത് തങ്ങൾ പാപ്പ അറിയുന്നില്ലല്ലോ നമ്മൾ ദുആക്ക് ആമീൻ പറയേണ്ടതെന്ന്. അപ്പൊ നമ്മൾ വായു കൊണ്ട് ആമീൻ പറയാ, ആമീൻ പറയുന്നുണ്ട് എന്ന് ഈ ദുആ ചെയ്യുന്ന ആൾ കൂടി അറിയുമ്പോ ഒരു സന്തോഷമാണ്. അതിനു വേണ്ടി നമ്മൾ ടെസ്റ്റ് അടിക്കുക, അല്ലാതെ കേവലം ടെസ്റ്റ് അടിച്ചത് കൊണ്ട് സലാം അടക്കലോ ആമീൻ പറയലോ ആവുകയില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, ഞാൻ ഇതിനു മുന്നേ ഉസ്താദ്മാരോട് പറഞ്ഞിണ്ടായി, എന്റെ ഉമ്മാക്ക് സുഖല്ല, ഷുഗറും പ്രഷറും ഒക്കെ കൂടിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ തലച്ചോറിൽ ബ്ലഡ് കട്ടായിട്ടുണ്ടായി, ഇപ്പൊ ഇഞ്ചക്ഷൻ വെച്ച് ചെറുങ്ങനെ മാറ്റുണ്ട്. പിന്നെ കാലിനൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായി, കുറച്ച് രണ്ടു കൊല്ലം മുന്നേ ചെയ്തതാണ്, നടക്കുന്നു പറഞ്ഞ് ചെയ്തതായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ നടക്കുന്നില്ല, വാക്കർ ഉപയോഗിച്ചാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ ഉപ്പാക്ക് മൂത്രം പോകുന്നതിന് ഒരു ചെറിയ തടസ്സമുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ കുത്തിയൊക്കെ എടുത്താണ് മൂത്രം.
ഇപ്പോ പറഞ്ഞുണ്ട് രണ്ടു മാസത്തിന് മരുന്ന് തന്നിട്ടുണ്ട്, അതിന് മാറ്റില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ മോളുടെ കല്യാണം നോക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. പിന്നെ എന്റെ ഭാര്യക്ക് വയറ്റിലുണ്ട്, നല്ലൊരു സോലയായ മക്കൾക്ക് വേണ്ടിയിട്ടും ഉസ്താദിന്റെ പ്രത്യേകം പ്രാർത്ഥന ഒക്കെ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രിയപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും എല്ലാ വിഷമങ്ങളും മാറ്റി ഷിഫയും ആഫിയത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആലി അഹ്ലു ബൈത്തിന്റെയും അസ്ഹാബുൽ ബദരീങ്ങളുടെയും ഒക്കെ അഖീദാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ് എത്തുന്നത് വരെ അല്ലാഹു തആല സ്വന്തം കാര്യങ്ങളൊക്കെ റാഹത്തായ നിരക്ക് നിർവഹിക്കാൻ അവർക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അള്ളാഹു തആല കണക്കാക്കി ആയുസ് എത്തുമ്പോൾ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും കുടുങ്ങാതെ ഹുസ്നുൽ ഖാത്തിമത്തുള്ള സലാമത്തുള്ള ഈമാനുള്ള നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഉമ്മ വാപ്പമാർക്ക് ഖിദ്മത്ത് ചെയ്ത് അവരുടെ പൊരുത്തം നേടി ദുനിയാവും ആഖിറും വിജയിക്കാൻ നമുക്കും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇനി രണ്ടാളേ ഉള്ളൂ, വേഗം നിർത്തുക, അതിനത്രേ സമയം ഉണ്ടാവുള്ളൂ. അസ്റു അങ്ങ് കൊടുക്കാൻ കീച്ചീരി ഉണ്ട്, പിന്നെ വേറൊരാളും ഉണ്ട്. എടുത്തോളി. കുട്ടികൾക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് അത് ആണുങ്ങൾ തന്നെ കൊടുക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ ആണുങ്ങളില്ലാത്ത സാഹചര്യത്തിൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്? വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അവിടെ ഈ കുഞ്ഞിന്റെ ചെവിട്ടിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരാണ് കൊടുക്കേണ്ടത്, പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി സ്ത്രീകൾ തന്നെ മുസ്ലിം ആയതില്ല, അമുസ്ലിമായ ഒരു സ്ത്രീയാണ്, അവർക്ക് ബാങ്ക് കൊടുക്കാൻ അറിയുമെങ്കിൽ അവർ കൊടുത്താലും മതിയാവുന്ന. കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വഖ്തറിയിക്കുന്ന ബാങ്ക് അല്ല, മറിച്ച് ഈ ദുനിയാവിൽ വന്ന കുട്ടി ആദ്യമായി അള്ളാഹുവിന്റെ ദിക്റും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മവും ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ കെളിമത്താണ് ബാങ്ക് ഇഖാമത്തും. അത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ വയലേറെയുണ്ട്, പേരോട് ഉസ്താദൊക്കെ പലപ്പോഴും പറയുന്നത് കേൾക്കാം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ആ ദിക്റ് കുട്ടിയുടെ ചെവിട്ടിൽ ദുനിയാവിൽ നിന്നിട്ട് ആദ്യം കേൾക്കുക എന്നാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് ഉത്തമം അഫുദൽ പുരുഷന്മാരാണ്, പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകളാണ്. ഇനി സ്ത്രീകളായ മുസ്ലിങ്ങളും ഇല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർ കൊടുത്താലും ആ പുണ്യം കിട്ടുന്നതാണ്. ഇത് ഇമാമിങ്ങൾ ഫിഖീന്റെ കിതാബിൽ വ്യക്തമാക്കിയിട്ട് ഉണ്ട്. കാരണം അത് ബാങ്ക് വഖ്ത് അറിയിക്കാനുള്ള ബാങ്ക് അല്ല, മറിച്ച് ദിക്ര് കുട്ടിയുടെ ചെവിട്ടിൽ ആദ്യം കേൾക്കുക എന്ന ഉദ്ദേശമാണ് അതുകൊണ്ട്. ഓക്കെ. ഇതിനോട് അനുബന്ധിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു, അപ്പൊ അതിന് ഉത്തരം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ കുട്ടികൾക്കൊക്കെ ഈ അസുഖങ്ങൾ ഉണ്ടാവുമോ, പിശാചുബാധയൊക്കെ ഉണ്ടാവുമോ ബാങ്ക് കൊടുക്കാന് സ്ത്രീകള്, പിന്നെ ആണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറ്റുമെന്ന് ചോദിച്ചത്? അപ്പൊ അതിന്റെ ഉത്തരമായി. ഞാൻ പിന്നെ ഇപ്പൊ മൈക്കിൽ വന്നത്, പിന്നെ നമ്മളെ റഷീദ് ദേളി എന്ന സഹോദരൻ അറിയിക്കുന്നുണ്ട്, മുഹമ്മദ് ഷെരീഫ് അസ്ലമി എന്നാള് ബ്രെയിനിൽ ബ്ലീഡിംഗ് ആയി തിരുവനന്തപുരം ഹോസ്പിറ്റലിലാണ് നമ്മുടെ സജീവ പ്രവർത്തകനും മുഅദ്ദിനുമായി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഉസ്താദ് ആണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം, ഉസ്താദിനോട് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ദുആക്ക് വേണ്ടിയിട്ട്. കുറച്ച് സീരിയസ് ആയിട്ട് ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് അദ്ദേഹം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അർഹമുർ റഹീമായ രാജസീദായ തമ്പുരാൻ ഹബീബായ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അഹ്ലു ബൈത്തിന്റെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ വിശേഷിച്ച് അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മഹാനായ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന്റെ രോഗം എത്ര ഗുരുതരമാണെങ്കിലും ഈ മഹാന്മാരുടെ കറാമത്തും ബർക്കത്തും കൊണ്ട് അള്ളാഹു തആല പൂർണ്ണമായ ശിഫ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ സംബന്ധിച്ച് പ്രയാസമാണെങ്കിലും നിന്നെ സംബന്ധിച്ച് അതൊക്കെ നിഷ്പ്രയാസമാണ്. അതുകൊണ്ട് നീ എളുപ്പത്തിൽ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ.
ഈ മജ്ലിസിൽ വെച്ച് സാധുക്കളായ ഞങ്ങൾ പലപ്പോഴും ദുആ ചെയ്തിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ ആളുകളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഉത്തരം തന്ന് കാണിച്ച് സന്തോഷിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് വീണ്ടും ഞങ്ങൾ ചോദിക്കുന്ന ദുആ ചെയ്യുന്ന ഞാൻ അതിനൊരിക്കലും അർഹനല്ലെന്ന് എനിക്ക് 100% അറിയാമെങ്കിലും സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും സാദാത്യങ്ങൾ ഉൾപ്പെടെ ആമീൻ പറയുന്നവരുണ്ട്. അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ടും ഈ ഇൽമ് പറഞ്ഞ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും നീ ആ സഹോദരന് പൂർണമായ ഷിഫയും ആഫിയത്തും എളുപ്പമാക്കണേ അല്ലാ. നിനക്കൊന്നും പ്രയാസമില്ല, എല്ലാം എളുപ്പമാണ്. നീ എളുപ്പമാക്കാത്തതൊക്കെയും ഞങ്ങൾക്ക് പ്രയാസമാണ്. റബ്ബെ, നീ എളുപ്പമാക്കി ഷിഫ കൊടുത്ത് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ രോഗം പൂർണമായ ശിഫ കൊടുത്ത് അവർക്ക് അവസാനം വരെ നീ ആഫിയത്തിന് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ നീ പൂർണമായ ആഫിയത്തും റാഹത്തും നിന്റെ ത്വാത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, ഉമ്മവാപ്പമാര്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ അവരുടെ ഒക്കെ, അതുപോലെ തന്നെ ഞങ്ങളെ സഹപ്രവർത്തകന്മാർ, ബഹുമാനപ്പെട്ട PMKFIC ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളും ഉസ്താദന്മാരും, PP ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ ഉസ്താദന്മാര്, അവർക്കൊക്കെ നീ ദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരുടെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, ഉമ്മവാപ്പമാര്, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാര്, ഉലമാക്കന്മാര്, സാദാത്യങ്ങൾ, അതിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും സലാമത്തും നൽകണേ അല്ലാ. എല്ലാവിധ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നീ സലാമത്താക്കണേ പഠിച്ചവനെ. അർഹമുറായിമ റബ്ബെ, ഞങ്ങളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോട് ഒരുമിച്ച് കൂടാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. അർഹമുറായിമായ അള്ളാഹ്, നിനക്കല്ലാതെ ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ല പഠിച്ചവനെ. ഒരുപാട് ശത്രുക്കൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുണ്ട്. എല്ലാ ശത്രുക്കളുടെ ശെറിൽ നിന്നിട്ടും ഞങ്ങളെ, ഞങ്ങളെ നേതാക്കളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ ഉപദ്രവത്തിനുള്ളിൽ നിന്നിട്ടും നീ കാക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ ഉലമാക്കൾക്കും നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ, ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ വരാൻ പോകുന്ന പുതിയ ഗവൺമെന്റ് മുസ്ലിം ഉമ്മത്തിന് ഖൈറാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വേജാറിലും പേടിയിലുമാണ് റഹ്മാനെ. കൽബ് നിയന്ത്രിക്കുന്ന